and welcome back to Ziyas recipes. Appo innu njan oru evening snacks recipe aayittanu vannittullade. Valare simple aayittu thayaarakkan pattittulla chicken keema sandwich aanu. Appo adu engane thayaarakkanu nokka. Appo adine venittu njan oru saucepan lkk 2 tablespoon oil ozhichettittunde. Oil ippo nannayittu choodaayittunde. Ingane choodaaya samayathu njan idilekk chicken keema thayaarakki cherthodukkane. ഞാൻ ഈ ഒരു ചിക്കൻ കീമ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണിത് 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് കഴുകി വാർത്തി ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുക്കുക എന്നിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനും കിട്ടും ചിക്കൻ കീമ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതുമാണ് എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ചിക്കനിലേക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എഗ്ഗ് ഒക്കെ ഒന്ന് ചിക്കി എടുക്കുമല്ലോ പിന്നെ ഇതുപോലെ കുരു കുരു ആക്കി എടുക്കുക അതുപോലെ ഈ ഒരു ചിക്കനും നമ്മൾ ഇളക്കി 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 കുരു പോലെ ആക്കിയെടുക്കണം ഇപ്പം ഏകദേശം ഇവിടെയൊക്കെ റെഡിയായി വരുന്നുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണേ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ നേർ പകുതിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് എരിവില്ലാത്ത മുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് കുക്കായി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കുകയാണ് അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളൊന്നും ഒരുപാട് അങ്ങ് ഏറി പോകേണ്ട ആവശ്യമില്ല ഇനി ഇതിലൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾസിന് ആവശ്യത്തിന് ജസ്റ്റ് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടികളുടെ ഒരു പച്ചമണം കുത്തുന്നതും മാറുന്നത് വരെ നമ്മളൊന്ന് അങ്ങ് വഴറ്റി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പിന്നെ സോയ സോസിൻ്റെ അളവ് ഇതുപോലെ ഒരുപാട് അങ്ങ് ഏറി പോകേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കാം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കെച്ചപ്പാണ് ടൊമാറ്റോ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മയോനൈസും ചേർത്ത് കൊടുക്കാം പിന്നെ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞത് നല്ല ക്രീമി ടെക്സ്ചറിലായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് എത്രത്തോളം ക്രീമി ആവണോ അത്രത്തോളം നമ്മൾ മയോനൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഞാനിവിടെ ഒരു 5 ലോങ് സൈസിലുള്ള ബെന്നിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് സാൻഡ്വിച്ച് ബെന്നിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നേർ പകുതി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ 2 സൈഡ്സിലായിട്ടും സോസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഞാൻ മയോനൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മറ്റേ സൈഡിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് പിന്നെ മാത്രമല്ല നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും വരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് കൂടിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി ഇതോടുകൂടി സാൻഡ്വിച്ചിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ടോസ്റ്ററിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഇനി ഈ ഒരു മെത്തേഡിൽ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൽ 5 സാൻഡ്വിച്ച് ബെന്നും അതുപോലെ തന്നെ 3 കുബ്ബൂസാണ് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു സ്നാക്സ് റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്